ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ ക്രിസ്ത്യാനിയും യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികളാണോ? ക്രിസ്ത്യാനി എന്ന പദം കൊണ്ട് തിരുവചനം എന്താണ് അർത്ഥമാക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ലോകത്തിൽ എന്നു മുതലാണ് ക്രിസ്ത്യാനി എന്ന പദം ചരിത്രത്തിൽ ഉളവായത്? ഇങ്ങനെയുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ഇന്നത്തെ പകൽക്കാലം ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള സന്ദേശം ശ്രദ്ധിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. വചനവും വെളിച്ചുവെന്ന അനുദിന ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന എത്രയോ അനുഗ്രഹീത സമയമാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ജോർജ് മാത്യു. ഫ്ലോറിഡയിൽ അറൈസ് ചർച്ച് ഇന്ത്യ എന്ന ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിർത്തി ഇന്നത്തെ സന്ദേശം ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്താണ്? ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? എല്ലാ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണോ? ആരാണ് ശിഷ്യൻ എന്നുള്ള ചില ചിന്തകൾ നമുക്കൊന്നിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനാധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനം ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനികൾ സർവ്വസാധാരണമാണ്. നമ്മളൊക്കെയും ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട് അങ്ങനെയുള്ള ക്രിസ്ത്യാനികളായി തീർന്നവരുണ്ട്. അങ്ങനെയല്ല, ഈ സത്യ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞ് ക്രിസ്ത്യാനിയായി തീർന്ന അനേക ജീവിതങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവാം. മതം മാറി ചിലരൊക്കെ ക്രിസ്ത്യാനിയായവരുണ്ട്. ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയായി തീർന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ചോദിക്കുക, പള്ളിയിൽ പോകുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണോ? ബൈബിൾ പഠിക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനികളാണോ? അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനികളാണോ യഥാർത്ഥ ക്രിസ്ത്യാനി? അതുപോലെ തന്നെ ഇന്ന് വചനത്തിൽ എന്താണ് അതിനോട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത്? നമ്മളിപ്പോൾ വായിച്ച ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി അന്ത്യോക്യയിൽ വെച്ച്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയിൽ ഒരു ശിഷ്യൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ വചനം വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുക. ഓരോ ക്രിസ്ത്യാനിയിലും ഒരു ശിഷ്യനില്ലെങ്കിൽ അനുദിനം പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന, ഗുരുവിനെ പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യൻ ഇല്ല എങ്കിൽ ആ ക്രിസ്ത്യാനി കൊണ്ട് യാതൊരർത്ഥവുമില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ക്രിസ്തു നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ അതേ സാദൃശ്യവും സ്വരൂപവും അതേ സ്വഭാവവും ഉള്ള ഒരു ശിഷ്യൻ എല്ലാ ക്രിസ്ത്യാനിയിലും ഉണ്ടായിരിക്കണം. പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടതുകൊണ്ട് ഒരർത്ഥവുമില്ല. ജനിച്ച് ഒരു ക്രിസ്തീയ കുടുംബത്തിലായിത്തീർന്നതുകൊണ്ട് നമുക്കൊരു ഒരു ഗുണവും അതിൽ നിന്നില്ല. അതിനേക്കാൾ ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ശിഷ്യൻ ഒരു ക്രിസ്ത്യാനിയിൽ ഉണ്ടായാൽ മാത്രമേ യഥാർത്ഥമായിട്ട് നമ്മൾ ക്രിസ്ത്യാനിയായിത്തീരുന്നുള്ളൂ. ഒരു ശിഷ്യനായിത്തീരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു വലിയ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് അതിനോട് ബന്ധപ്പെട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ വചനം തുടങ്ങുന്നത് അങ്ങനെ തന്നെ എന്ന, അപ്പോൾ അതിൻ്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ചില വചനങ്ങളോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തന്നെ എന്ന് എഴുതിയിരിക്കുന്നത് രണ്ട് ഉദാഹരണങ്ങൾ കർത്താവ് കാണിച്ചുകൊണ്ടാണ്. ഒന്ന്, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാൻ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. ഇവിടെ ശ്രദ്ധിച്ചാട്ട്, ഒരു ഗോപുരം പണിയുമ്പോൾ പണിയുന്ന വ്യക്തി അതിനുള്ള മുതൽ മുടക്ക് തൻ്റെ കയ്യിലുണ്ടോ, അതിനാവശ്യമായ തുക തൻ്റെ കയ്യിലുണ്ടോ, അത് തീർപ്പാൻ വേണ്ടുന്നതായിട്ടുള്ള വകയുണ്ടോ എന്നൊക്കെ ആലോചിച്ച് നോക്കും, കണക്ക് കൂട്ടി നോക്കും. യേശു കർത്താവ് പറയുക, ഇതുപോലെ തന്നെ എന്നെ അനുഗമിക്കാൻ ഒരാൾ ഇച്ഛിച്ചാൽ, എൻ്റെ പിന്നാലെ അനുയായി തീരുവാൻ ഒരാൾ ആഗ്രഹിച്ചാൽ താൻ തന്നെത്താൻ ഒന്ന് കണക്ക് കൂട്ടി നോക്കുന്നത് നല്ലതാണ്. ഇതിലേതാ ലാഭം? യേശു കർത്താവിൻ്റെ പിന്നാലെ പോയാൽ
കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ പക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് കൊടുക്കുവാനുള്ള വില കൊടുക്കുവാൻ എൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിൽ അതിനുള്ള മൂലധനമുണ്ടോ? എനിക്കതിനുള്ള ആസ്തിയുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് കണക്ക് കൂട്ടി നോക്കുവാൻ കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുക. രണ്ടാമത്തെ ഉദാഹരണം ഇപ്രകാരം എഴുതിയിരിക്കുന്ന, നല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 16,000 എതിരേൽപ്പാൻ മതിയോ എന്ന് ആലോചിക്കുകയില്ലയോ? അവിടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുക, രണ്ട് രാജാക്കന്മാർ നമ്മൾ യുദ്ധത്തിന് വരുമ്പോൾ അവരൊന്ന് ആലോചിച്ച് നോക്കും, അവരുടെ മന്ത്രിയെയും അവരുടെ കൗൺസിലിനെ എല്ലാം വിളിച്ചിട്ടൊന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കും, ഈ വരുന്ന രാജാവിന് എത്ര സംഖ്യയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പക്കൽ എത്ര ആളുണ്ട് എന്നൊക്കെ കണക്ക് കൂട്ടി നോക്കിയിട്ട് മാത്രമേ അവർ യുദ്ധത്തിന് പുറപ്പെടുകയുള്ളൂ. പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാധിപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആലോചന കഴിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കാറുണ്ടോ? കർത്താവ് ഇതിനൊരു വലിയ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്, കർത്താവ് ആ വില കൊടുക്കുവാൻ തക്കണം എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കർത്താവ് ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും. അപ്പോൾ ഒന്ന് ആലോചന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആലോചന കഴിക്കണം. എല്ലാ ദിവസവും ക്രിസ്തുവിലൊരു വലിയ ദൗത്യം നമുക്കുണ്ട്, അതിന് കൊടുക്കാനുള്ള വില നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്, അത് ചെലവഴിക്കുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കണം. ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അതൊരു തീരുമാനമാണ്. അപ്പോൾ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പാണ്. വിട്ടുപിരിയുക എന്ന് പറയുന്നത് ഒരു തീരുമാനവും ഒരു തിരഞ്ഞെടുപ്പുമാണ്. യേശു കർത്താവിൽ നമ്മളെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ തിരഞ്ഞെടുക്കുക, കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ തക്കുന്ന ഒരു തീരുമാനമെടുക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം മാത്രം എടുത്താൽ പോരാ, അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ്, തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. മൂന്നാമത് എഴുതിയിരിക്കുന്നത്, അങ്ങനെയെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശിഷ്യനായിരിക്കുക എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസാണ്, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ഒരു സമ്പൂർണ്ണ യാഗമായിട്ട് നമ്മൾ ഏൽപ്പിക്കപ്പെടണം. അപ്പോൾ ആലോചന കഴിച്ചു, അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ തീരുമാനമുണ്ടായി, തിരഞ്ഞെടുത്തു, ആ തിരഞ്ഞെടുപ്പിനനുസരിച്ച് നമ്മളായിത്തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു വലിയ വില നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സമ്പൂർണ്ണ യാഗമായിട്ട് ഏൽപ്പിക്കപ്പെട്ട് കൊടുക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് സമർപ്പിക്കപ്പെടണം, അല്ലെ, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ തന്നെ ഒരു യാഗമായിട്ട് തീരണം. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ചാട്ട്, ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനിയാണോ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനി? കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന അവസ്ഥ എന്ന് പറയുന്ന എല്ലാ ദിവസവും ഒരു ശിഷ്യനായിരിക്കാനാണ്, ഒരു ആലോചന കഴിക്കുന്ന ശിഷ്യൻ, ഒരു തീരുമാനമെടുക്കുന്ന ശിഷ്യൻ, അല്ലെങ്കിൽ സമ്പൂർണ്ണ യാഗമാകുന്ന ശിഷ്യൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ആ ദൗത്യം ഈ ലോകത്തിൽ പൂർത്തീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, തൊട്ടടുത്ത വാക്യം, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിൻ്റെ രസം വരുത്തും. നമുക്കെല്ലാം ഉപ്പ് ധാരാളം അറിയാം, ഉപ്പ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരാണ്. ഉപ്പില്ല എങ്കിൽ നമ്മുടെ ആഹാരത്തിന് ഒരു രുചിയുമില്ല. ഇതുപോലെ നമ്മൾ ഈ ഭൂമിയുടെ ഉപ്പാണ്. ഈ ലോകത്തിന് രുചി വരുത്തേണ്ട അനുഭവം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കേണ്ടവരാണ്, കർത്താവിൻ്റെ ആ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും, ശിഷ്യന്മാരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശിഷ്യന്മാരാണെങ്കിൽ ആ കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലുണ്ടായിരിക്കണം. ഓരോ ക്രിസ്ത്യാനിയിലും ഒരു ശിഷ്യനുണ്ടായിരിക്കണം, ഓരോ ക്രിസ്ത്യാനിയിലും ഒരു ക്രിസ്തു ഉണ്ടായിരിക്കണം എന്ന തിരുവചനം കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുക. ഇന്ന് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഇതാ സുപ്രസാദകാലം, ഇതാ രക്ഷാദിവസം, നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ ദൗത്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. കർത്താവേ, ആലോചനയിൽ കർത്താവേ വലിയവനായ അങ്ങയുടെ ആലോചനയ്ക്ക് ഞാൻ കീഴ്പ്പെടുന്നു. കർത്താവേ, തിരഞ്ഞെടുക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കപ്പെട്ടു തരുന്നു. കർത്താവേ, പൂർണ്ണ യാഗമായി തീരേണ്ടതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊക്കെ നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം.
ഇന്ന് കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണ്ട. അതിനേക്കാളുപരി ക്രിസ്തുയേശുവിൽ നമുക്കൊരു വലിയ പരമവിളി വെച്ചിട്ടുണ്ട്. ആ വിളിയിൽ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരായി തീരാനാണ്. കർത്താവിൻ്റെ ആ അവസാനത്തെ ഗ്രേറ്റ് കമ്മീഷണിങ്ങിന് പറയുന്നുണ്ട്, ഭൂമിയുടെ അറ്റത്തോളം പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് എഴുതിയിരിക്കുന്നേ. ഇന്ന് ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ആഗ്രഹമുണ്ടോ? നമുക്കൊരു സ്വയമായിട്ടൊന്ന് വിചിന്തനം ചെയ്യാം. നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടൊന്ന് പരിശോധിക്കാം. എന്നിട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് ഒന്നിച്ച് പ്രകാരം പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, അങ്ങ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങളൊക്കെയും വീണ്ടെടുപ്പാൻ തക്കവണ്ണം അങ്ങ് മറുവിലയായി തീർന്നു. കർത്താവെ, കേവലം ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാനല്ലോ അങ്ങ് ഞങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതിലുപരി അങ്ങേപ്പോലെ തന്നെയായി തീരേണ്ടതിന്, അങ്ങയുടെ അതേ സ്വഭാവ ഗുണങ്ങൾ ഞങ്ങളിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ വാക്കും ഭാഷണവും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, അങ്ങയുടെ പ്രവൃത്തി ഞങ്ങളിൽ നിന്ന് ഉരുവാകേണ്ടതിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. ഒരു സമ്പൂർണ്ണ യാഗമായിട്ട് ഞങ്ങൾ തീരുവാൻ തക്കവണ്ണം സഹായിച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കേൾക്കണമേ സ്വർഗീയപിതാവേ, ആമേൻ. ഇന്ന് കേട്ട വചനവും വെളിച്ചവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസത്തിനും ഒരു പുതിയ തുടക്കത്തിനും കാരണമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ദേശത്ത് നിങ്ങൾ ഫ്ലോറിഡയിൽ എപ്പോഴെങ്കിലും കടന്നു വരികയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദീപമായിട്ട് ഒരു വെളിച്ചമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.